ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മാർച്ച് മാസം 19-ാം തീയതിയാണ് മാർയോസേ പിതാവിൻ്റെ മരണത്തിരുനാട്. യോസേ പിതാവിൻ്റെ നാമധാരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഒരു വീട്ടിൽ ഒരാളുകളുണ്ട്. എല്ലാവർക്കും യോസേ പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങള്. യോസേ പിതാവിൻ്റെ തിരുനാള് വരുന്ന മാർച്ച് 19-ാം തീയതി പാതിനോയമ്പാണ്. ഇന്ത്യ അപ്പം തിന്നുന്ന ദിവസമാണ്. നോയമ്പ് പകുതിയായെന്ന് ഓർമ്മപ്പെടുത്തുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇന്ത്യറിയപ്പം. യോസേ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നോമ്പ് കാലത്ത് വരുന്ന ഒരു ചിന്ത ഇതാണ്. യോസേ പിതാവിനെ കുറിച്ച് ഒരു പുതിയ രൂപം ഇപ്പോഴ് ഒരുപാട് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന യോസേ പിതാവ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഈ രൂപം പ്രസിദ്ധപ്പെടുത്തിയത്. ബോനസ് ഐറസിലെ സെന്റ് ജോസഫ്സ് പള്ളിയിലെ യോസേ പിതാവിൻ്റെ രൂപമാണിത്. മാർപ്പാപ്പ മാർപ്പാപ്പയായിട്ട് ബോനസ് ഐറസിൽ നിന്ന് വന്നപ്പോൾ കൂടെ കൊണ്ടുവന്ന രൂപമാണിത്. മാർപ്പാപ്പ പറയുന്ന പല ദിവസവും പ്രശ്നങ്ങളുടെ നടുവിൽ ഉറങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പോയിട്ട് യോസേ പിതാവിൻ്റെ മാധ്യസ്ഥ യാചിക്കും. യോസേ പിതാവിൻ്റെ പറയും, നീ ഉറങ്ങിയതുപോലെ ഉറങ്ങാൻ എന്നെ അനുവദിക്കണമേ. നീ ഉറങ്ങിയപ്പോഴ് സ്വപ്നം കണ്ടതുപോലെ കർത്താവിൻ്റെ പദ്ധതി സ്വപ്നം കാണാൻ എന്നെ അനുവദിക്കണമേ. മാർപ്പാപ്പയുടെ ഈ പ്രസംഗത്തിലൂടെയൊക്കെ ഈ രൂപം ഇന്ന് വളരെ പ്രസിദ്ധമാണ്. യോസേ പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കർത്താവിൽ ഉറങ്ങിയവനാണ്, കർത്താവിൻ്റെ പദ്ധതികൾ സ്വപ്നം കണ്ടവനാണ്. യോസേപ്പ് നിദ്രയിൽ ഉണർന്നു. കർത്താവിൻ്റെ മാലാഖ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ അവനനുസരിച്ചു. ഈ നോമ്പ് കാലഘട്ടത്തിലെ നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ കഷ്ടപ്പാടുകൾ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക. കർത്താവിൻ്റെ പദ്ധതികൾ സ്വപ്നം കാണാൻ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.